നമ്മള് ബ്രോക്യാമ്പിലെ സൈബർ സെക്യൂരിറ്റി ഫീൽഡില് ഏകദേശം 12 പേരാണ് ഇതുവരെ പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അതായത് ഇതുവരെ പഠിക്കാൻ വന്ന ആൾക്കാരെല്ലാരും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാരെ മാത്രമേ നമ്മൾ സൈബർ സെക്യൂരിറ്റി എൻട്രി ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. തുടക്കത്തിൽ നമ്മൾ കൂടുതലും ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ഈ ഫീൽഡിലേക്ക് കൂടുതലും ഫോക്കസ് ചെയ്തത്. അപ്പൊ റീസെന്റ്ലിയാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി ഫീൽഡ് നന്നായിട്ട് ഫോക്കസ് ചെയ്യാന്നുള്ള തീരുമാനത്തിലോട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 7 കോഴ്സിനെ കുറിച്ച് നോക്കിയപ്പോ അതിൽ കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നും കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമ്മൾ സൈബർ സെക്യൂരിറ്റി കോഴ്സ് 1 കോഴ്സ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ 7 കോഴ്സ് 1 കോഴ്സ് ആക്കിയെന്നൊക്കെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിട്ട് ഞാൻ ഒരാളും കൂടി ഇൻവൈറ്റ് ചെയ്യാം. നിയാസ് ഇവിടെ ഉണ്ട്. നിയാസ് നമ്മുടെ ക്വാളിറ്റി ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രോക്യാമിൽ വരുന്ന സ്റ്റുഡൻസിന്റെ റിവ്യൂ, അതായത് വീക്കിലി നടക്കുന്ന റിവ്യൂവിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാർ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവരോട് ഡിസ്കസ് ചെയ്യുകയും അതിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുകയും അതുപോലെ ഇനി സ്ട്രക്ചറിൽ എന്തൊക്കെ പുതിയ പുതിയ ചേഞ്ചുകൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ടീമിന്റെ ലീഡാണ് നിയാസ്. അപ്പോ നിയാസിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് 7 കോഴ്സ് 1 കോഴ്സ് ആക്കിയത്? നമ്മളിപ്പോ കുറെ പിള്ളേർ വരുന്നുണ്ട്. നമ്മുടെ ഒരു ഹോട്ട് ഡൊമൈൻ ആണല്ലോ ഇപ്പൊ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ കുറെ ഹാക്കർ ആവുക, ആ ഒരു സംഭവം കേട്ടിട്ട് ഒരുപാട് പേര് നമ്മളെ അഡ്മിഷൻ എടുക്കുന്ന സമയത്താണെങ്കിലും അതായത് ഒരു മെയിൻ എയിം അവിടെ നിന്നായിരിക്കും ഒരു തുടങ്ങുന്നത്, ഇതാവണം എന്നുള്ളത്. അപ്പോ അഡ്മിഷൻ എടുക്കുന്ന സമയത്താണെങ്കിലും അവർക്ക് വരുന്ന എൻക്വയറീസ് ആണെങ്കിലും ഇവിടെ വന്നിട്ട് ഡൊമൈൻ ഡിസ്കഷൻ ഉള്ള സമയത്താണെങ്കിലും അവർ ഫസ്റ്റ് ചോദിക്കുന്നത് ഡാറ്റ സയൻസ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി, ഇതായിരിക്കും അവരെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ അവർക്ക് അറിയുന്നില്ല ഇതിന്റെ അകത്ത് എന്താണ് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പഠിച്ചിട്ടാണ് അവർ സൈബർ സെക്യൂരിറ്റി എന്ന ലെവലിലോട്ട് എത്തുന്നത് എന്നുള്ളത്. അവർ കാണാൻ നേരെ ഹാക്ക് ചെയ്യാന്നുള്ളതാണ്. അതിന് മുമ്പ് വരുന്ന ഒരു പാത്തുന്നവർ നോക്കുന്നില്ല, കാരണം നമുക്ക് വരുന്ന കാൻഡിഡേറ്റ്സ് അങ്ങനെ തന്നെ. അപ്പൊ ബേസ് ഇല്ലാത്തവരായിരിക്കും മിക്ക ആൾക്കാരും വരുന്നുണ്ടാവുക പ്രോഗ്രാമിങ്ങിന്, അല്ലെങ്കിൽ ഇതെന്താണ് നടക്കുന്ന ഒരു ബേസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ ബിൽഡ് ചെയ്തത് അവർക്കും കൂടെ ഒരു സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആവുക എന്നുള്ള ഒരു രീതിക്കാണ്. കാരണം നമ്മൾ 7 അത് പറ്റൂല. കാരണം ഒരു ബേസും ലിനക്സ് എന്താന്ന് പോലും അറിയാത്ത ഒരാൾക്ക് വരുന്ന ചെറുപ്പം കമ്പ്യൂട്ടർ എന്താണോ അല്ലെങ്കിൽ ആ OS എന്താന്ന് വരെ അറിഞ്ഞ് വരുന്ന ആൾക്കാരായിരിക്കും. അവിടുന്ന് മുതൽ നമുക്ക് ഇത് 7 കൊണ്ട് തീർക്കാന്നുള്ളത് പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ ഇനി വരുന്നവർക്ക് ലിനക്സ് മുതലേ നമ്മൾ തുടങ്ങും. ലിനക്സിന്റെ ബേസിക് കമാൻഡ് മുതലേ തുടങ്ങിയിട്ട് ഒരു സൈബർ സെക്യൂരിറ്റി ഫ്രഷർക്ക് ഏതൊക്കെ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇപ്പൊ നമ്മുടെ ഒരു 1 കോഴ്സ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. മാക്സിമം പ്രാക്ടിക്കൽസും ആഡ് ചെയ്തിട്ട്. അതില് ഫീൽഡുകൾ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഫീൽഡുകളാണ്. അത് ഇപ്പൊ നമ്മൾ പോകുന്നത് ഒന്നെങ്കിൽ പെൻ ടെസ്റ്റിങ്, അതല്ലെങ്കിൽ കുറച്ച് പിള്ളേർ സോക്ക് അനലിസ്റ്റ് ആവണം എന്ന് പറഞ്ഞിട്ട് അത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പഠിക്കുന്നവർ. ഈ 2 റോളിലോട്ട് നമുക്ക് ഇതുവരെ പ്ലേസ്ഡ് ആയിട്ടുള്ള 2 മാക്സിമം കൂടുതൽ പ്ലേസ്ഡ് ആയിട്ടുള്ള പെൻ ടെസ്റ്റിംഗ് എന്നുള്ള റോളിലോട്ടാണ്. പക്ഷെ നമ്മൾ ഈ ഒരു 1 കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പെൻ ടെസ്റ്റിംഗിലോട്ട് കയറണമെങ്കിൽ പെൻ ടെസ്റ്റിലോട്ട് കയറാം, പ്രൊഡക്ട് സെക്യൂരിറ്റി കയറണമെങ്കിൽ പ്രൊഡക്ട് സെക്യൂരിറ്റിയിൽ കയറാം. ഇപ്പൊ ഒരു സോക്കിൽ തന്നെ L1 ആയിട്ടും L2 ആയിട്ട് വരെ കയറാൻ പറ്റുന്ന രീതിയിൽ സാധനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പറേഷൻ സൈഡും കവറിംഗ് ആണ്. സെക്കോപ്സ് എന്നുള്ള സാധനം വന്നാലും അതും കവർ ചെയ്തിട്ടുള്ള സിലബസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും തിയറിറ്റിക്കലി മാത്രമല്ല, മാക്സിമം പ്രാക്ടിക്കൽസും കൂടെ വെച്ചിട്ടാണ്, കൊടുക്കാൻ പറ്റുന്ന എല്ലാത്തിനും പ്രാക്ടിക്കൽസ് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോക്ക്, ഇപ്പൊ സോക്ക് നമ്മൾ ഡിവൈഡ് ഉള്ള ഒരു 8-10 ആണ് നമ്മൾ സോക്ക് പഠിക്കാൻ വേണ്ടിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഒരു മൊഡ്യൂൾ കഴിയുമ്പോഴേക്കും സോക്ക് ഒരു ആർക്കിടെക്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു സാധനം അവരെന്നെ ക്രിയേറ്റ് ചെയ്യുക, അത് അവരെന്നെ അറ്റാക്ക് ചെയ്യുക. അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഡിറ്റക്ട് ആവണം, അതിന് പ്രിക്കോഷൻ നടക്കണം, ഒരു ടിക്കറ്റ് റേസ് ആവണം, നോട്ടിഫിക്കേഷൻ പോകണം, ഇത്രയുള്ള സാധനങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ബിൽഡ് ചെയ്യുക. ഇതുപോലെ നമ്മൾ പഠിക്കുന്ന എല്ലാത്തിലും ഇൻക്ലൂഡിംഗ് പ്രാക്ടിക്കലും വെച്ചിട്ടായിരിക്കും അത് പോകുന്നുണ്ടാവുക. ഇതില് പഠിക്കാൻ വരുന്ന ഒരാള് ബേസിക് കോഡിംഗ് അറിയുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ബേസിക് കോഡിംഗ് എന്തായാലും അറിയണം. നമ്മളിപ്പോ ഇൻക്ലൂഡിംഗ് ഒരു കോഴ്സിൽ നോക്കുകയാണെങ്കിലും പൈത്തൺ ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ഒരു കോഴ്സിൽ തന്നെ. അത് വെച്ചിട്ട് ഇതിലുള്ള ഓട്ടോമേഷൻ ടൂൾസ് ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. സൈബർ സെക്യൂരിറ്റി യൂസിന് കുറെ ടൂൾസ് നോക്കുകയാണെങ്കിലും അതിന്റെ അത് കുറെ ടൂൾസ് പൈത്തണിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഷെൽ സ്ക്രിപ്റ്റിംഗിന്റെ അവിടെ നോക്കുകയാണെങ്കിലും അതുപോലെ ഇത് വെച്ചിട്ട് കുറച്ച് ഓട്ടോമേഷൻ ടൂൾസ് ബിൽഡ് ചെയ്യുന്നതും കൂടെ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ഒരു ബേസിക് കോഡിംഗ് സ്കില്ല് വേണതിൽ എന്നാൽ ഈ ബേസിക് കോഡിംഗ് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട, ബേസിക് കോഡിംഗ് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്കും ഇതുവരെ പഠിക്കാത്ത ആൾക്കാർക്കും ഒക്കെ വേണ്ടിയിട്ട് അണ്ടർകേ കോഡിംഗ് ചെറിയ സീരീസ് നമുക്ക് തന്നെ ഉണ്ട്. അത് പോയി പഠിച്ചാൽ തന്നെ ബേസിക്സ് സെറ്റ് ആവും. അപ്പൊ ആ ഒരു ബേസിക്സോട് കൂടിയിട്ട് നമുക്ക് ഇതൊരു 10 ഉള്ളൂ, 2 സ്പെൻഡ് ചെയ്ത് ആർക്കും പഠിക്കാം. അങ്ങനെ വന്ന് സെറ്റ് ആവുന്ന ആൾക്കാർക്ക് നമുക്ക് ബാക്കി എല്ലാം സെറ്റ് ആക്കി ബാക്കിയൊക്കെ. കാരണം ബേസിക് ലിനക്സ് കമാൻഡ് മുതൽ നമ്മൾ തുടങ്ങുന്നുണ്ട്. ആ ബേസിക് കോഡിംഗ് ഇവിടുന്ന് ഒന്നും പഠിക്കാൻ നമ്മൾ ഫുമിഗേഷൻ പീരീഡിലുണ്ട്. ആ ബേസിക് കോഡിംഗ് പഠിക്കാത്ത ആൾക്കാരാണെങ്കിലും ഇവിടെ വന്നിട്ട് നമുക്ക് പഠിച്ചെടുക്കാനുള്ള സമയം കൂടെ അതിനെ ബേസിക് കോഡിംഗ് സെറ്റ് ആക്കാനുള്ള സമയമുണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മള് ഒരു 1 പ്രോഗ്രാം പോകുന്നത്. ഇതോടുകൂടി പാക്കേജ് സാലറി ഒക്കെ കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത്. അതിലോട്ട് എത്തിക്കാൻ നമ്മൾ ട്രൈ ചെയ്യും. കാരണം എന്തായാലും 5 ഒപ്പം പോകുന്നതിനേക്കാൾ എന്തായാലും പാക്കേജ് അവിടെ കൂടും, ഉറപ്പാണ്. അപ്പൊ സൈബർ സ്കില്ല് വേറെയാണ്, വേറെ തന്നെ ഡെവലപ്പ് സ്കില്ലായിട്ടാണ് പുറത്തിറങ്ങുന്നത്. അപ്പൊ വേറെ കാര്യം ചോദിച്ചു, ഇപ്പൊ സൈബർ സെക്യൂരിറ്റി ഇപ്പൊ കുറച്ച് പെൻ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാം,
കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളുണ്ട്, കുറച്ച് പ്രോഗ്രാമിംഗ് ബേസിക്സ് അറിയുന്ന ഒരാളായിരിക്കാം. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഈ വൺ ഇയറിനെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവിടെ? അങ്ങനെ വൺ ഇയറിനെ സ്പെൻഡ് ചെയ്യണം നമ്മൾ പറയൂല, കാരണം ഇപ്പൊ അങ്ങനെ ബേസിക് അറിയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ കുറെ കോഴ്സസ് ഉണ്ട്, 3 മാസ കോഴ്സ്, 4 മാസ കോഴ്സ് പറഞ്ഞിട്ട്. അത്ര ചെറിയൊരു ബേസിക് ആണ്, അത്ര കോഴ്സ് ഒന്ന് കിട്ടുള്ളൂ. ഇനി എന്നാലും ആ ഒരു ബേസിക് അറിയാം, അല്ലെങ്കിൽ കുറച്ച് സെൽഫ് ലേൺ ചെയ്തിട്ടുണ്ട്, അതിനപ്പുറത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾ വന്നാണെന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തൊക്കെ അറിയാം, അല്ലെങ്കിൽ ആൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് അതിന്റെ ബേസിൽ നമ്മൾ റിവ്യൂ കണ്ടക്ട് ചെയ്ത് നോക്കും, റിവ്യൂ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കും എന്തൊക്കെ അവൻ അറിയാന്നുള്ളത്. പിന്നെ അതിന്റെ ഒരു ഫോളോ അപ്പ് ആയിരിക്കും, അവിടുന്ന് ആയിരിക്കും പിന്നെ പോകുന്നുണ്ടാവും. നമ്മള് സജസ്റ്റ് ചെയ്യുന്ന എപ്പോഴും വൺ ഇയർ ഇവിടെ വന്ന് ഡീപ്പായിട്ട് പഠിക്കാം, പഠിക്കാം മാക്സിമം പറ്റുന്ന സ്കില് അച്ചീവ് ചെയ്യുക. നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാല് ആളുടെ മാക്സിമം പൊട്ടൻഷ്യൽ ആണ്. ഇവിടുന്ന് പുറത്തിറങ്ങുന്ന പാക്കേജ് പറഞ്ഞാൽ ആള് ഫ്രഷറായിട്ട് ആൾക്ക് മേടിക്കാൻ പറ്റുന്ന മാക്സിമം മേടിച്ചിട്ട് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ അതില് വേണ്ട സ്കില് ആഡ് ചെയ്തോണ്ടേ ഇരിക്കാം. ഇപ്പൊ ഇതുവരെ പഠിച്ച നമ്മുടെ സൈബർ സെക്യൂരിറ്റി പഠിച്ച ആൾക്കാരില് നമുക്ക് പഠിക്കുന്നവരെ റിവ്യൂ ചെയ്യാനൊക്കെ ഉള്ള സിസ്റ്റം ഉണ്ടല്ലോ നമുക്ക്, അപ്പൊ അതില് എത്ര ഡെവലപ്പേഴ്സ് ഇപ്പൊ നമുക്ക് സൈബർ സെക്യൂരിറ്റി സപ്പോർട്ട് ചെയ്യാൻ ടോട്ടൽ ആയിട്ട് ഉണ്ടാവും? 10 ഡെവലപ്പേഴ്സ്. നമ്മളത് ബാക്കി ലൈൻസ് വെച്ച് നോക്കുമ്പോ സ്റ്റുഡൻസ് കുറവാണ്. ഇപ്പൊ നമ്മള് ടോട്ടൽ ആയിരത്തിനുള്ള പ്ലേസ്മെന്റ് എടുക്കുകയാണെങ്കിലും പ്ലേസ്ഡ് ആയത് 12 പേരാണ്. 12 പേരാണ്. കുറച്ച് പേര് എൻട്രി ചെയ്തിട്ടുള്ളൂ. എൻട്രി ചെയ്ത് എല്ലാരും ജോലി കിട്ടിയിട്ടുണ്ട്. അത്രയും ഡെവലപ്പേഴ്സ് ഉള്ളത്, അപ്പൊ അതിലും എല്ലാ ഡെവലപ്പേഴ്സ് ടോപ്പാണ്, എല്ലാ റിവ്യൂവേഴ്സ് ടോപ്പാണ്. ഇതിൽ നമുക്ക് സോണിയിൽ നിന്നുണ്ട്, ഓലയിൽ നിന്നുണ്ട്, പിന്നെ USD നിന്നുണ്ട് റിവ്യൂവേഴ്സ്. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവരാണിത് ബിൽഡ് ചെയ്തത്. അവര് കണ്ടിന്യൂസ് മീറ്റിംഗ്സ്, അല്ലെങ്കിൽ അവര് കുറെ ആൾ റിവ്യൂ എടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ. സ്റ്റുഡൻസിനെ അറിയുന്നവരാണ്, ആ ഒരു പൊട്ടൻഷ്യൽ അറിയുന്നവരാണ്. അപ്പൊ അതിന്റെ ബേസിൽ നമ്മള് ബിൽഡ് ചെയ്തെടുത്ത ഒരു ടാസ്ക് ആണ് ഇത്. ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഡസ്ട്രിയിലാണ് നോളജ് എന്താ വേണ്ടത് ട്രെൻഡ് അവർ പറഞ്ഞു. കറന്റ്ലി ഇന്റർവ്യൂസ് എടുത്തോണ്ടിരിക്കുന്നവരാണ് അവര്. അപ്പൊ ആ ഒരു പൾസ് അറിയാം. ഒരു കാൻഡിഡേറ്റ് അവരുടെ മുന്നിൽ എത്തുമ്പോ അവിടെ ലാക്ക് ചെയ്യുന്ന എന്താണോ അതാണ് ഇവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ നമ്മൾ അലുമിനിയസിനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഓ, ഇഷ്ടം പോലെ. കാരണം ഇവിടുന്ന് പഠിച്ചു പോയത് അവരാണ്. അവര് ഇവിടെ ഫേസ് ചെയ്ത കാര്യങ്ങള്, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റുമ്പോഴേ ഒരു ടോപ്പിക് ഉണ്ട് എന്നറിയുന്നത്, അങ്ങനത്തെ കാര്യങ്ങള് ഇതെല്ലാം വെച്ചിട്ട് ഒരു റഫ് ആദ്യം ബിൽഡ് ചെയ്യും. അതിന്റെ മുകളിൽ ഡിസ്കഷൻസ് വരും, അതിനെ റിഫാക്ടർ ചെയ്യും, വീണ്ടും ഡിസ്കഷൻ വരും, വീണ്ടും റിഫാക്ടർ ചെയ്യും. അങ്ങനെ ബിൽഡ് ചെയ്തിട്ട് കാരണം ഇന്ന് കാണുന്ന ആയിരിക്കും ചിലപ്പോ നാളെ കാണുന്നത്, അത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ എന്താണ് അപ്പൊ ട്രെൻഡ് അത് വെക്കാന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ പ്രോഗ്രാം സൂപ്പർ ആയിട്ട് ചെയ്യാണ്. അപ്പൊ 1 ഇയർ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും. എന്തായാലും ഇനി നമുക്ക് നന്നായിട്ട് സൈബർ സെക്യൂരിറ്റി ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് പേരെ ബിൽഡ് ചെയ്യാൻ പ്രോട്ടോടൈപ്പ്. ഇനി ഫുൾ സ്റ്റാക്കും മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റിനും പുറമെ ഇനി സൈബർ സെക്യൂരിറ്റിയിൽ 1 ഇയർ പ്രോഗ്രാം, മെഷീൻ ലേണിംഗിന്റെ 1 ഇയർ പ്രോഗ്രാം, ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്താ നല്ല പാക്കേജ്, ഇപ്പൊ ഒരു 5 LP ആണ് ആവറേജ് ഉള്ളത്. നിയാസ് പറഞ്ഞ പോലെ അതൊരു 5, 8, 10, 12 ഓൾറെഡി കുറച്ച് പേരൊക്കെ അങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആവറേജ് നമുക്കൊരു 7 or 8 എത്തിക്കാൻ പറ്റുമെന്നുള്ള പരിപാടികൾ നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും എന്താ പറയാ, അങ്ങനെയുള്ള ഒരു കിടലം പ്രോഗ്രാമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസും അലൂമിനീസും ഈ റിവ്യൂസും എല്ലാവരും കോൺട്രിബ്യൂട്ട് ഉള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അതിന്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ ഇതിനെ കുറിച്ചുള്ള ഫീസോ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഈ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ടീം നിങ്ങൾക്ക് പറഞ്ഞുതരും എന്തൊക്കെ വേണ്ടത്, എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബേസിക് ക്വാളിഫിക്കേഷൻ വേണം. ഇനിയിപ്പോൾ ഡിഗ്രി ഇല്ലാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ഡിഗ്രി ബിടെക് പഠിച്ചവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഫീൽഡ് ഡിഗ്രി പഠിച്ചവരുണ്ടാവും, കുറെ കാലം കരിയർ ഗ്യാപ്പ് ഉള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് എല്ലാവർക്കും ഇത് പഠിക്കാൻ പറ്റും. പക്ഷെ ആരാണ് എന്താണെന്ന് നിങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് സംസാരിക്കുക. എന്നിട്ട് അവരോട് ചോദിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പൊ എന്തായാലും എന്താ പറയാ, ഓരോ വരുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ആയിട്ട് പണ്ട് പറഞ്ഞ പോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യും. അപ്പോ എന്താ പറയാ, നിങ്ങള് നല്ലൊരു എന്താ പറയാ, നല്ല സൈബർ സെക്യൂരിറ്റി ഫീൽഡിലോട്ട് ജോയിൻ കയറട്ടല്ലേ, നല്ല കിടലം കമ്പനീസോട് കയറട്ടെ, അല്ലെങ്കിൽ കിടലം സ്റ്റാർട്ടപ്പുകളൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ആൾക്കാരായിട്ട് വരട്ടെ. അപ്പൊ എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം.